ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. കേന്ദ്ര സർവീസിൽ പുതുതായി നിയമനം ലഭിച്ച 70,000 പേർക്ക് ഉത്തരവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്തു. വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിന് യുവാക്കളുടെ കഴിവിനും ഊർജ്ജത്തിനും ശരിയായ അവസരം നൽകാൻ ഗവൺമെന്റ് പ്രതിബദ്ധമാണെന്ന് പ്രധാനമന്ത്രി. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിലെ രക്തസാക്ഷികൾക്ക് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആദരാഞ്ജലി അർപ്പിച്ചു. പ്ലസ് ടു കോഴക്കേസിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിക്കെതിരായ വിജിലൻസ് FIR ഹൈക്കോടതി റദ്ദാക്കി. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ വാഹനമിടിച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ ശ്രീറാം വെങ്കടരാമനെതിരെ നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും 10,000 കടന്നു. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർവീസിൽ പുതുതായി നിയമനം ലഭിച്ച 71,000 പേർക്ക് ഉത്തരവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്തു. വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിന് യുവാക്കളുടെ കഴിവിനും ഊർജ്ജത്തിനും ശരിയായ അവസരം നൽകാൻ ഗവൺമെന്റ് പ്രതിബദ്ധമാണെന്ന് പുതുതായി നിയമനം ലഭിച്ചവരെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ നയങ്ങളും തന്ത്രങ്ങളും രാജ്യത്ത് പുതിയ അവസരങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ലോകം ഇന്ത്യയെ ശോഭനമായ സ്ഥലമായാണ് കാണുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ തൊഴിൽ നൽകുന്ന പദ്ധതികളിലൊന്നാണ് ആത്മനിർഭർ ഭാരത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റോസ്കാർ മേളകളിലൂടെ തെരഞ്ഞെടുത്ത ട്രെയിൻ മാനേജർ, സ്റ്റേഷൻ മാസ്റ്റർ, ഇൻസ്പെക്ടർ, കോൺസ്റ്റബിൾ, സ്റ്റെനോഗ്രാഫർ, ജൂനിയർ അക്കൌണ്ടന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ടീച്ചർ, നഴ്സ് എന്നിവയടക്കം പദവികളിലാണ് നിയമനം. ഇന്ന് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല ദിനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും രക്തരൂഷിതമായ സംഭവമാണ് 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. റൌലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ പഞ്ചാബിലെ ജാലിയൻവാലാബാഗിൽ സമാധാനപരമായി തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന് നേരെ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ ഡയറിന്റെ കൽപ്പന പ്രകാരം ബ്രിട്ടീഷ് സൈന്യം വെടിയുതിർത്തപ്പോഴാണ് കൂട്ടക്കൊല നടന്നത്. 1919 ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പാക്കിയ വിവാദ റൌലറ്റ് ആക്ട് അനുസരിച്ച് വിചാരണ കൂടാതെ ഇന്ത്യൻ പൌരന്മാരെ തടഞ്ഞുവെക്കാനും അറസ്റ്റ് ചെയ്യാനും ഗവൺമെന്റിന് അധികാരമുണ്ടായിരുന്നു. ഇതിനെതിരെ രാജ്യവ്യാപകമായി വൻ പ്രക്ഷോഭവും പ്രതിഷേധവുമാണ് നടന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും ശക്തവും വികസിതവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കാനും കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനും ജാലിയൻവാലാബാഗ് രക്തസാക്ഷികളുടെ ത്യാഗം നമ്മെ പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാലിയൻവാലാബാഗ് ദിനത്തിൽ രക്തസാക്ഷികളുടെ ത്യാഗങ്ങളെ സ്മരിക്കുന്നതായും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിലെ രക്തസാക്ഷികൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. 1919 ഇതേ ദിവസമാണ് ലോകം ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ക്രൂരമുഖം കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അപകീർത്തി കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി നൽകിയ അപ്പീൽ സൂറത്തിലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ വാദം തുടങ്ങി. വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽ കോടതിയെ സമീപിച്ചത്. അഴീക്കോട് സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കാൻ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന പരാതിയുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ FIR ഹൈക്കോടതി റദ്ദാക്കി. CPIM പ്രാദേശിക നേതാവ് കുടുവൻ പത്മനാഭൻ സമർപ്പിച്ച പരാതിയിലാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് നിലനിൽക്കുന്നില്ലെന്ന് കാണിച്ച് കെ എം ഷാജി സമർപ്പിച്ച ഹർജി അംഗീകരിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് വിജിലൻസ് ആദ്യം തള്ളിയെങ്കിലും പിന്നീട് പ്രോസിക്യൂഷൻ അഭിപ്രായ പ്രകാരം കേസെടുക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ വാഹനമിടിച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ നരഹത്യ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി കണ്ടെത്തി. ശ്രീറാം വെങ്കിട്ടരാമനെതിരെ നരഹത്യാ കുറ്റം ഒഴിവാക്കിയ കീഴ്ക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ച അപ്പീൽ അംഗീകരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. എന്നാൽ അപകട ദിവസം ശ്രീറാം വെങ്കിട്ടരാമനോടൊപ്പം കാറിലുണ്ടായിരുന്ന ശ്രീറാമിന്റെ സുഹൃത്ത് വഫ ഫിറോസിനെ കേസിൽ നിന്ന് ഹൈക്കോടതി ഒഴിവാക്കി. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ UGC നെറ്റ് പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ February 21 മാർച്ച് 16 ഇടയിൽ 5 ഘട്ടങ്ങളായാണ് പരീക്ഷ നടത്തിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാജ്യത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു. പ്രതിദിന
കേസുകൾ വീണ്ടും 10,000 കടന്നു. 24 മണിക്കൂറിനിടെ 10,158 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 8 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. 44,998 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് 4.42% വർദ്ധിച്ചു. കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ കോവിഡ് ചലഞ്ചിലേക്ക് തന്റെ സമ്പാദ്യത്തിൽ നിന്ന് 2,00,000 രൂപ നൽകിയ കണ്ണൂർ കുറുവയിലെ ബി ഡി തൊഴിലാളി ചാലോടൻ ജനാർദ്ദനൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. വളരെ മികച്ചതും രാജ്യത്തിനാകെ മാതൃകയായതുമായ സ്കൂൾ സംവിധാനമാണ് കേരളത്തിലേതെന്നും വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തിരുവല്ല കുറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വഴിയോര വിശ്രമ കേന്ദ്രം പദ്ധതിയിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണമെന്നും നടത്തിപ്പ് സംബന്ധിച്ച് അടിമുടി ദുരൂഹതയാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗവൺമെന്റിന്റെ ഭൂമി ദുരുപയോഗം ചെയ്യരുത്, പദ്ധതിയിലൂടെ ഭൂമി തട്ടിയെടുക്കാനാണ് ശ്രമം നടന്നതെന്നും ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ മറുപടി തട്ടിപ്പ് സമ്മതിക്കുന്നതാണെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവധിക്കാലവും ആഘോഷ നാളുകളും ഒന്നിച്ചെത്തിയതോടെ നാടും നഗരവും തിരക്കിലാണ്. മേളകളും പ്രദർശനവും കാണാനായി ആളുകൾ കൂട്ടത്തോടെ പുറത്തിറങ്ങുന്നു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വിഷുവും ഈദുൽ ഫിത്തറും അടുത്തടുത്ത ദിവസങ്ങളിൽ ആഘോഷിക്കുമ്പോൾ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വലിയ ഉണർവിലാണ്. കണ്ണൂർ നഗരത്തിലെ മേളകളും പ്രദർശനവും കാണാനായി നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ 2nd anniversary ഭാഗമായി പോലീസ് മൈതാനിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശനത്തിൽ പങ്കെടുക്കാനായി വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സ്റ്റാളുകൾ പ്രദർശന നഗരിയിലുണ്ട്. വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് പ്രദർശനം. ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഖാദി മേള ഖാദി ഓഫീസ് കോമ്പൌണ്ടിലും കൈത്തറി കരകൌശല മേള ടൗൺ സ്ക്വയറിലും പുരോഗമിക്കുകയാണ്. വിഷുവിന്റെ വരവറിയിച്ച് പടക്കം പൊട്ടിക്കലും തുടങ്ങിക്കഴിഞ്ഞു. പടക്ക വിൽപ്പന കേന്ദ്രങ്ങളിലും തിരക്കേറി. കാസർകോട് ജില്ലയിലെ കർഷകർക്ക് കൃഷിയിലും തണലൊരുക്കാൻ പദ്ധതിയുമായി കുടുംബശ്രീ ജില്ലാ മിഷനും കാസർകോട് ജില്ലാ പഞ്ചായത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി ജഗന്നിവാസൻ. കാസർകോട് ജില്ലയിൽ കൃഷി വ്യാപിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ഒരു വീട് ഒരു കാർഷിക ഉപകരണം പദ്ധതി കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പിലാക്കുന്നത്. ആധുനിക രീതി പരീക്ഷിച്ചുകൊണ്ടുള്ള കാർഷിക പുരോഗതിയാണ് ഒരു വീട് ഒരു കാർഷിക ഉപകരണം പദ്ധതി വിഭാവനം ചെയ്യുന്നത്. കർഷകർക്ക് ആവശ്യമായ കാർഷിക ഉപകരണം ലഭ്യമാക്കുക, ടെക്നിക്കൽ സപ്പോർട്ട് നൽകുക, ശാസ്ത്രീയമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയും പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. കൂടാതെ CDSന്റെ കീഴിലുള്ള ഫാർമർ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ശാക്തീകരണം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 മൊഹാലിയയിലാണ് മത്സരം. ഇന്നലെ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 3 runs പരാജയപ്പെടുത്തി. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. മഞ്ചേരിയിൽ വൈകിട്ട് 5 ഐസ്വാൾ FC ഒഡീഷ FCയെയും രാത്രി 8:30 ഈസ്റ്റ് ബംഗാൾ ഹൈദരാബാദിനെയും നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ഐ ലീഗ് 2nd ശ്രീനിധി ഡെക്കാൻ FC മറുപടിയില്ലാത്ത 2 goals കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചു. ഇതോടെ ഞായറാഴ്ചത്തെ ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരു FC മത്സരം നിർണായകമാകും. ശ്രീനിധിയാണ് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 1st. 2nd ബാംഗ്ലൂരു FC എതിരില്ലാത്ത 2 goals റൌണ്ട് ക്ലാസ് പഞ്ചാബിനെ പരാജയപ്പെടുത്തി. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ താഴ്ന്ന് 44,880 രൂപയായി. ഗ്രാമിന് 10 രൂപയാണ് കുറഞ്ഞത്. കരുതലും കൈത്താങ്ങും എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന്റെ സംസ്ഥാനതല ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 30 കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. അദാലത്തിലേക്ക് മറ്റന്നാൾ വരെ പരാതികൾ നൽകാം. കോഴിക്കോട് ജില്ലയിലെ താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകൾ മെയ് 2 ആരംഭിക്കും. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, കെ രാജൻ, AK ശശീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് താലൂക്ക് തല അദാലത്തുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർവീസിൽ പുതുതായി നിയമനം ലഭിച്ച 71,000 പേർക്ക് ഉത്തരവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്തു. വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിന് യുവാക്കളുടെ കഴിവിനും ഊർജ്ജത്തിനും ശരിയായ അവസരം നൽകാൻ ഗവൺമെന്റ് പ്രതിബദ്ധമാണെന്ന് പ്രധാനമന്ത്രി. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിലെ രക്തസാക്ഷികൾക്ക് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആദരാഞ്ജലി അർപ്പിച്ചു. പ്ലസ് ടു കോഴക്കേസിൽ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിക്കെതിരായ വിജിലൻസ് FIR ഹൈക്കോടതി റദ്ദാക്കി. മാധ്യമപ്രവർത്തകൻ KM ബഷീർ വാഹനമിടിച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും 10,000 കടന്നു. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.